അസ്സലാമു അലൈക്കും, വെൽക്കം ടു മിനുസ്വേൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനുസ്വേലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് ഈസി റെസിപ്പിയുമായിട്ടാണ്, ഒറ്റൊന്നുമല്ല മൂന്ന് വിധത്തിലുള്ള മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. നമ്മളെ വീട്ടിലുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിട്ടുള്ളത് അത് വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചോ ആറോ ഡേറ്റ്സ് ആണ്. ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണോളം തേൻ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തേനില്ലെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം ഐസ്ക്രീമാണ്. കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് വരാം. കണ്ടോ, അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ഷേക്ക് തന്നെയാണ്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തായാലും കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നല്ലൊരു ഹെൽത്തി ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അറിയിക്കണം. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ്. ഇനി അതിലേക്ക് കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 8-10 കാഷ്യൂ നട്ട്സ് ആണ്. ഇതും പറഞ്ഞതുപോലെ തന്നെ നല്ല ഹെൽത്തി ജ്യൂസ് തന്നെയാണ്. ഇനി അതിലേക്ക് അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം, 2 ടീസ്പൂൺ തേന്, 1 കപ്പ് പാല്. നിങ്ങൾ മധുരത്തിന് വേണ്ടിയിട്ട് തേനിന് പകരം പഞ്ചസാര ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ തേനാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അതിന് ടേസ്റ്റി മാത്രമേ ഹെൽത്തിയുമായിരിക്കും. ഇതായിപ്പോൾ നമ്മളുടെ ബനാന ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പി തന്നെയാണ്, ഞാൻ പറയേണ്ടതില്ലല്ലോ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മളുടെ അടിപൊളി ബനാന ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത് നട്ട്സ് തന്നെയാണ്, കേഷ്യൂ നട്ട്സ് തന്നെയാണ്. ഇത് നല്ലൊരു ടേസ്റ്റിയാണ്. നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റി തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഒറിയോ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 8-10 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, ഒറിയോ ബിസ്ക്കറ്റ്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ചോക്ലേറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി മറ്റേ 2 എണ്ണത്തിൽ തേന യൂസ് ചെയ്തതുകൊണ്ടാണ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 കപ്പോളം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റൂ കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിലില്ലാതിരിക്കില്ലല്ലോ. ഇനി ഇതൊന്ന് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാനും. ഞാൻ ചെയ്തത് അത്ര ശരിയായിട്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇതായത് കണ്ടോ, നമ്മളുടെ ഒറിയോ മിൽക്ക് ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ വീണ്ടും ഐസ്ക്രീമാണ് ഇട്ടിട്ടുള്ളത്. കാരണം എൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനായിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഐസ്ക്രീം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇപ്പോൾ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് കണ്ട നമ്മളുടെ അടിപൊളി 3 മിൽക്ക് ഷേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ആപ്പിൾ, ബനാന, ഒറിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനിസ്വേൽ. അസ്സലാമു അലൈക്കും.